നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സ്ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്സ്ആപ്പ് ഹാക്കിംഗ് ആയാലും അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ സ്പൈവർ എഫക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഡെയിലി വാട്സപ്പിനെ പറ്റിയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വാട്സപ്പിന് തന്നെ ടോപ്പ് പ്രൈവസി സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ടിനെ സെക്യൂർ ആക്കാനായിട്ട് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒരു പരിധിവരെ സഹായിക്കും. സോ എന്തൊരു സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഫീച്ചറാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷെ പല ആൾക്കാരും വിട്ടുപോകുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വാട്സ്ആപ്പ് അക്കൗണ്ടിനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാട്സ്ആപ്പ് അക്കൗണ്ടിന്റെ സെക്യൂരിറ്റിക്ക് ഒരു അഡീഷണൽ ലെയർ കൊടുത്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് മറ്റൊരാൾ ഹാക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അക്സസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു അലേർട്ട് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. എനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഇമെയിൽ ഐഡിയും ഒരു 6-digit പിൻകോഡും, നമുക്ക് മാത്രം അറിയാവുന്ന ഒരു 6-digit പിൻകോഡ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ചോദിക്കും. സോ അത് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ വാട്സ്ആപ്പ് സെക്യൂരിറ്റിക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു 6-digit പിൻ നമ്പർ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. നമ്മൾ വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന പല സമയങ്ങളിലും ഈ ഒരു പിൻ നമ്പർ വാട്സ്ആപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മറന്നു വരിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടി ഈ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതുമാത്രമല്ല നമ്മൾ വാട്സ്ആപ്പ് എപ്പോഴെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഈ ഒരു പിൻ നമ്പർ നമ്മളോട് ചോദിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പിന്നീട് വാട്സ്ആപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തതിനു ശേഷം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇമെയിലേക്ക്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമെയിലോ നിങ്ങളറിയാതെ നിങ്ങൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള മെയിലുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ പോകരുത്. കാരണം മറ്റൊരാൾ ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഈ ഒരു ടു ഫാക്ടർ വെരിഫിക്കേഷൻ ഐ ഡി ചോദിക്കുന്നതും. അത് ഡിസേബിൾ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു മെയിൽ വരുന്നത്. സോ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള മെയിലുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ ക്ലിക്ക് ചെയ്യാൻ നോക്കരുത്. അതുമാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് മറ്റൊരാൾ ഹാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്തോ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഈ ഒരു 6-digit പിൻകോഡ് അവിടെ ചോദിക്കുകയും അതുവഴി നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് സെക്യൂർ ആയിട്ട് വെക്കാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം, എപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയത്തോ എങ്ങനെ നമ്മുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് സെക്യൂർ ആക്കാം എന്നുള്ള കാര്യമാണ്. ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വാട്സപ്പിലുള്ളത്. ഒന്ന്, എപ്പോഴെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സമയത്തോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ യൂസ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ ഏതാണോ ആ ഒരു പ്രൊവൈഡറിനെ വിളിച്ചിട്ട് ആ ഒരു നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറയുക, ആ ഒരു സിം കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറയുക. അതിപ്പോൾ വാട്സപ്പ് ഉള്ളത് മാത്രമല്ല, ആ ഒരു ഫോണുള്ള സിം കാർഡ് എല്ലാം തന്നെ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുക. സിം കാർഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സിമ്മിൽ നമുക്ക് വാട്സപ്പ് എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നീട് നമ്മൾ പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് ആ ഒരു സിമ്മിൽ നമ്മൾ വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കടഞ്ഞു പോയ ഫോണിലെ ആ ഒരു അക്കൗണ്ട് അപ്പോൾ തന്നെ ഡീആക്ടിവേറ്റ് ആയി പോകുന്നതായിരിക്കും. സോ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വാട്സപ്പിന് ഡയറക്റ്റ് ആയിട്ട് ഇമെയിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോൺ കളഞ്ഞുപോയി അല്ലെങ്കിൽ സ്റ്റോളൻ ആയി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യണം എന്ന രീതിയിൽ അവർക്ക് ഇമെയിൽ ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് ലോസ്റ്റ് ഓർ സ്റ്റോളൻ പ്ലീസ് ഡീആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്ന ഒരു രീതിയിൽ ഇന്റർനാഷണൽ ഫോർമാറ്റിൽ കറക്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് വാട്സപ്പിന് ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കളഞ്ഞുപോയ ആ ഒരു ഫോണിലെ വാട്സപ്പ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു സംഭവം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീച്ചറാണ് റിപ്പോർട്ടിംഗ്. അതായത് നമുക്ക് അറിയാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരികയോ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത നമ്പറിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യാനും അപ്പോൾ തന്നെ ആ ഒരു നമ്പർ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. അതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കേസായാലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് നമ്പർ റിപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രൂപ്പും റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഫീച്ചറും എല്ലാവരും മനസ്സിലാക്കി ഓർത്ത് വെച്ചിരിക്കുക. കാരണം പ്രത്യേകിച്ച് വാട്സപ്പ് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഏതെങ്കിലും വൾഗറായിട്ടുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം വാട്സപ്പിൽ തന്നെ ഉണ്ട്. ആ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കാം, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അടുത്തൊരു സംഭവം, വാട്സപ്പിന് ഒരു ഫീച്ചറിനെ പറ്റിയിട്ടല്ല, ജസ്റ്റ് ഒരു ടിപ്പായിട്ട് കരുതിയാൽ മതി. അതായത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ലിങ്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത നമ്പറിൽ നിന്നും ഏതെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്കുകളോ അല്ലെങ്കിൽ
നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത നമ്പറിൽ നിന്നൊക്കെ ഏതെങ്കിലും മീഡിയ ഫയൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ പരമാവധി അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി അവോയ്ഡ് ചെയ്ത് വിടുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്ന ലിങ്കുകളിലോ അല്ലെങ്കിൽ ഫയൽസിലൊന്നും കയറി ക്ലിക്ക് ചെയ്യാതെ അത് ഡൗൺലോഡ് ചെയ്യാതെ പരമാവധി അത് ഒഴിവാക്കി വിടുക. കാരണം ഈ രീതിയിലുള്ള ലിങ്കുകൾ വഴിയാണ് ഇപ്പോൾ പല സംഭവങ്ങളും വാട്സപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സംഭവങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിടുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുന്ന വാട്സപ്പ് മാത്രം യൂസ് ചെയ്യുക. അൺനോൺ സോഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വാട്സപ്പ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. പരമാവധി അല്ല, തീർച്ചയായിട്ടും ആ വാട്സപ്പ് ഒക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ വാട്സപ്പിന്റെ മോഡേൺ വേർഷൻസ് ഒക്കെ ഇല്ല, ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് വെളിയിൽ നിന്ന് പല വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന GB വാട്സപ്പ്, യോ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോഡേൺ വാട്സപ്പ് വേർഷൻസ് ഇല്ല. അത്തരത്തിലുള്ള വാട്സപ്പ് വേർഷൻസ് എല്ലാം തന്നെ തീർച്ചയായിട്ടും ഒഴിവാക്കുക. കാരണം മോഡേൺ വേർഷൻസ് അല്ലേ, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വിട്ടതെന്ന് ആ ഒരു ക്രിയേറ്ററിന് മാത്രമേ അറിയത്തുള്ളൂ. എനിവേ, അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരിലേക്കും ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇപ്പൊ പല ആൾക്കാരുടെയും പ്രൈവസി ഈ വാട്സപ്പ് പോലെയുള്ള ചില ആപ്ലിക്കേഷൻസിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ പരമാവധി സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെച്ചേക്കാം. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ടെക്നോളജി കണ്ടെത്തി വെക്കാം.